and welcome back to my channel. You are all going to be happy. We are happy. Today, I am going to show you the marriage outfits of my brother. That is a haul. We are going to dress in the vlog. We are going to get the outfit. Check out the link in the description box. In this video, you can comment in the comment box. If you have any comments, you can comment in the comment box. Let's be more interactive. Then, I am going to start the reception of the dress. അപ്പോൾ ഞാൻ എന്തെടുക്കും ഓൺലൈൻ നോക്കി ഓൺലൈൻ ഒക്കെ നോക്കിയപ്പോൾ കളേഴ്സ് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കുറച്ച് ഡാർക്ക് കളർ ആയിട്ടുള്ള ഡാർക്ക് യെല്ലോ അതുപോലെ എന്താ പറയാ ഒരു ശ്രീനാരായണ മഞ്ഞ എന്നൊക്കെ പറയില്ല ഭയങ്കര ഇടിവെട്ട് കളർ ആയിട്ടുള്ളതൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാണ്ട് നിന്ന് ഞാൻ ഒരു ദിവസം ഓഫീസിൽ നിന്ന് വരുമ്പോഴാണ് ഒരു ബുട്ടിക്കിന്റെ ഫ്രണ്ടിൽ ഡിസ്പ്ലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് നല്ല കളറായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഞങ്ങൾ പോയിട്ട് വാൻ തന്നെ വാങ്ങി നല്ലൊരു കളറാണ് എനിക്ക് ഇതിൽ കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടത് ഓക്കെ അപ്പോൾ യെല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ഫംഗ്ഷന് മാത്രമല്ല അത് കഴിഞ്ഞിട്ടും ഇടാൻ പറ്റുന്ന ഒരു യെല്ലോ ആയിരിക്കണം അപ്പോൾ ഈ ഒരു ഡ്രസ്സിന്റെ പാറ്റേണും എനിക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ട് തോന്നി ഇതൊരു ഷരാര ടൈപ്പാണ് കേട്ടോ കൈയൊക്കെ സാധാരണ ടൈപ്പാണ് പക്ഷേ വേസ്റ്റിന്റെ അവിടെ നിന്ന് ഫുൾ ഞെറിയാണ് വരുന്നത് ഇത് ഫുൾ ചിക്കൻകാരിയാണ് ചിക്കൻകാരി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് റേറ്റ് ആയിട്ടുണ്ട് ഇതിന് എന്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു 3000 ഒരു ചുരിദാർ സെറ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇതിനൊരു 5500 ആയിട്ടുണ്ട് പക്ഷെ ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ് കേട്ടോ എസ്പെഷ്യലി ഇത് ഫുൾ ചിക്കൻകാരിയാണ് എംബ്രോയിഡറി വർക്ക് ആണ് വന്നിട്ടുള്ളത് സീക്വൻഷ്യൽ ചിക്കൻകാരിയാണ് അതുപോലെ താഴെ നോക്കിയേ ചിക്കൻകാരി ചെറുതാറിന്റെ താഴെ ഉണ്ടാവില്ലേ ഇതുപോലത്തെ ഒരു അടിപൊളി പാറ്റേൺ ആണ് താഴെ വന്നിട്ടുള്ളത് സൈസൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു സ്മോൾ സൈസ് ആണ് എന്റെ ഇതിൽ വന്നിട്ടുള്ളത് പിന്നെ വേസ്റ്റിന്റെ അവിടുന്ന് ഫുൾ ഞെറിയാണ് വന്നിട്ടുള്ളത് അതേ പാറ്റേൺ തന്നെയാണ് പാന്റിലും വരുന്നത് പാന്റിന്റെ വേസ്റ്റ് ഇലാസ്റ്റിക് ആണ് കേട്ടോ ഫുൾ ചിക്കൻകാരി ഡിസൈൻ തന്നെ മുട്ടിന് താഴേക്ക് ഫുൾ ഞെറി അതായത് ഷരാര മോഡലാണ് താഴെയാണെന്നുണ്ടെങ്കിൽ കണ്ടോ നമ്മൾ ചുരിദാറിന്റെ താഴെ ഉണ്ടായിരുന്ന അതേ പാറ്റേൺ തന്നെയാണ് പാന്റിന്റെ താഴെ ഈ പാന്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് പക്ഷെ പാന്റ് ശരിക്കും താഴെ ഇങ്ങനെ മുട്ടണുണ്ട് ഇടുമ്പോ കണ്ടു കഴിഞ്ഞാൽ പാന്റാന്ന് തോന്നില്ല ഒരു പാവാട ഇട്ടിരിക്കുന്ന പോലെയാണ് അപ്പൊ കളർ വൈസും പാറ്റേൺ വൈസും എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇടാൻ കാണുമ്പോൾ കുറച്ച് ഹെവി ആണെങ്കിലും ലൈറ്റ് വെയ്റ്റ് ആണ് സംഭവം അപ്പൊ ഇതാണ് എന്റെ ഹൽദി ഡ്രസ് ഇനി അടുത്തതായിട്ട് ഞങ്ങൾക്ക് ഹൽദി ഫ്രൈഡേ ആണ് വരുന്നത് സാറ്റർഡേ രാവിലെ പുടവ കൊടുക്കുന്ന ഫംഗ്ഷൻ ഉണ്ട് അപ്പൊ പുടവ പെൺകുട്ടിക്ക് പുടവ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ കൊടുക്കാനുള്ള സാരി കാണിച്ചുതരാം ഞാൻ പോത്തീസിന്റെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു മാനിക്യൂറിനെ ഓൾറെഡി ഈ ഒരു കളർ സാരി ഉടുപ്പിച്ച് നിർത്തിയിട്ടുണ്ടായി അതില് സിൽവർ കളർ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് അപ്പൊ അത് അതിന്റെ അതായത് ആ ഒരു സാരി ഇരിക്കുന്ന സെക്ഷനിൽ പോയി അന്വേഷിച്ചപ്പോ ആ സിൽവർ കളർ പാറ്റേണിന് പകരം അതൊരു തളർന്ന ടൈപ്പ് സാരി ആയിരുന്നു ഇത് കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കുന്ന സാരിയാണ് അപ്പോൾ അതിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇത് ഗോൾഡൻ ത്രെഡ് വർക്ക് വരുന്നത് ഇതൊരു പാർട്ടി വെയറിൽ വരുന്ന സാരിയാണ് കേട്ടോ ഫുൾ ഗോൾഡൻ ത്രെഡും പിന്നെ ഗോൾഡൻ വർക്ക് ആണ് ഇതിൽ വന്നിട്ടുള്ളത് പ്യുവർ സിൽക്ക് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത് പിന്നെ ബോർഡർ ആണെങ്കിലും കുറച്ച് ഡിഫറെന്റ് ആണ് ഒരു ഫാൻസി സിൽക്ക് സാരിയാണിത് പക്ഷേ സോഫ്റ്റ് ആണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ ഇതിന്റെ ബ്ലൗസ് പ്ലെയിൻ ആണ് കേട്ടോ പ്ലെയിൻ ആയിട്ട് കൈയും പ്ലെയിൻ ആണ് കൈയുടെ അറ്റത്ത് ബോർഡർ ബ്ലൗസ് ഞാൻ പറയാൻ കാരണം ഇപ്പൊ എന്റെ കയ്യിലില്ല ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തേക്കാണ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടില്ല അപ്പോ സെയിം കളർ ബ്ലൗസ് ആണ് അപ്പൊ ഞാൻ ബ്ലൗസ് കുറച്ചൊരു വെറൈറ്റി ആവുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു കാരണം ഇതൊരു പക്കാ സിൽക്ക് സാരി അല്ല ഇതൊരു ഫാൻസി ടൈപ്പ് സിൽക്ക് സാരിയാണ് അപ്പൊ ഇതിന്റെ കളറാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഈ കളർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ ഈ ഒരു സാരി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി ഞാൻ കല്യാണത്തിന്റെ അന്ന് ഉടുക്കാൻ പോകുന്ന സാരി കാണിച്ചുതരാം ഞാൻ ആ ഒരു വ്ളോഗിൽ ജസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ട്രയൽ ചെയ്യുന്നത് പക്ഷെ അത് അത്ര ക്ലിയർ അല്ലായിരുന്നു ഇതാണ് ഞാൻ ഉടുക്കുന്ന സോറി ഇതാണ് ഞാൻ ഉടുക്കാൻ പോകുന്ന സാരി ഇതൊരു റെഡ് അല്ല അന്ന പിങ്കും അല്ല രണ്ടും മിക്സ് ആണ് റെഡ് ആൻഡ് പിങ്ക് മിക്സ് ആണ് ഇത് പ്യുവർ ആൻഡ് സോഫ്റ്റ് സിൽക്കിൽ വരുന്ന സാരിയാണ് കേട്ടോ ബോർഡർ ഒക്കെ നല്ല രസമുണ്ട് ഇതിന്റെ കാണാനായിട്ട് മേലത്തെ ബോർഡർ അതായത് നമ്മളിപ്പോ സാരിയുടെ അതായത് മേലത്തെ ഈ ഒരു ഭാഗം വരുന്ന ബോർഡർ ചെറുതും പിന്നെ താഴത്തെ ബോർഡർ കുറച്ച് വീതി കൂടിയതാണ് അപ്പോ ഞാൻ എനിക്ക് ഈ സിൽക്ക് സാരിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ല അപ്പൊ ഞാൻ എടുക്കാൻ പോകുന്നതിനേക്കാൾ മുമ്പ് എന്റെ ഫ്രണ്ടിനോട് അവൾക്ക് അത്യാവശ്യം നോളജ് ഉണ്ട് സിൽക്ക് സാരിനെ പറ്റി ഞാൻ ചോദിച്ചിട്ടുണ്ടായി എങ്ങനത്തെയൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഗ്രീൻ കളർ ഉണ്ടായിരുന്നു അപ്പൊ അവള് പറഞ്ഞ എന്താന്ന് വെച്ചാ
നല്ല സാരി എന്ന് പറയുന്നത് നമുക്ക് ഒന്നിലെയും മുന്താണിയിൽ നല്ല ഡിസൈൻ വരും ഇപ്പോഴത്തെ ട്രെൻഡിങ്. അതുപോലെ ബ്ലൗസ് ആണെന്നുണ്ടെങ്കിലും ചെറിയ ഡിസൈനോട് കൂടി എടുത്തോളൂ, കാരണം ബ്ലൗസ് നമ്മളിപ്പോ എന്തായാലും ഡിസൈൻ ചെയ്യാൻ സമയമില്ല. അപ്പൊ ഡിസൈനുള്ള ബ്ലൗസ് മീൻസ് ഞാൻ പറയുന്നത് എക്സ്ട്രാ മുത്തൊക്കെ പിടിപ്പിച്ചിട്ടുള്ള ബ്ലൗസ് അല്ല പറയുന്നത്, ഈ സിൽക്ക് സാരിയുടെ സെയിം പാറ്റേണിൽ തന്നെ ബ്ലൗസ് ആയിട്ട് വരും. പിന്നെ അങ്ങനെ നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ സാരിയിൽ ഇഷ്ടപ്പെട്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്താന്ന് പറയുക, ഈ സാരിയുടെ അറ്റത്തുള്ള കെട്ടാണ് കേട്ടോ. അതായത് തലയുടെ അവിടെ ഫുൾ ഇതുപോലത്തെ കെട്ടുണ്ട്, അടിപൊളിയാണ് കാണാൻ, നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇത് അവര് എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ്, കുറച്ച് നല്ല സാരികളിൽ മാത്രമേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. അപ്പോ ഈ ഒരു തല, ഈ സാരിയുടെ ഒരു തലയുണ്ടല്ലോ, ഇത് ചെയ്തിട്ടുള്ളത് ഈ സാരിമെന്ന് തന്നെ എടുത്തിട്ടുള്ള ത്രെഡ് അല്ല, എക്സ്ട്രാ പിടിപ്പിച്ചിട്ടുള്ള ത്രെഡാണ് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോ അതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷെ റെഡ് എടുക്കാനായിട്ട് എനിക്ക് നല്ല മടിയായിരുന്നു കേട്ടോ, കാരണം ബ്രൈഡൽ കളറാണല്ലോ റെഡ്. പക്ഷെ ഇത് എക്സാക്ട് റെഡ് അല്ല. പിന്നെ എനിക്ക് കൂടുതലും വെച്ച് നോക്കിയിട്ട് വാസുവിനാണെങ്കിലും ഇഷ്ടപ്പെട്ടത് റെഡാണ്. വയലറ്റ് വെച്ച് നോക്കി, പല പല കളേഴ്സ് വെച്ച് നോക്കി. പോത്തീസിന്റെ വ്ളോഗിൽ ഞാൻ വളരെ കുറച്ച് മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരുപാട് നേരം സാരി നോക്കി. പക്ഷെ യൂഷ്വലി ടൈം എടുക്കുന്ന അത്രയും എടുത്തില്ല കേട്ടോ, കാരണം അത്യാവശ്യം നല്ല കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം കൊണ്ട് തന്നെ ഞങ്ങളുടെ ആ ഒരു മുഹൂർത്തം റിസപ്ഷൻ ലുക്ക് ഞങ്ങൾക്ക് പർച്ചേസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. നല്ല സെലക്ഷൻ ഉണ്ട്, പോത്തീസ് അടുത്തുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പോവാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു വെഡിങ് പർച്ചേസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്തു, നമ്മളെന്തായാലും നിരാശപ്പെടില്ല. ഇനി അടുത്തതായിട്ട് പട്ടുവിന്റെ ഡ്രസ്സാണ്, പട്ടുവിന്റെ മുഹൂർത്തം ലുക്കാണ് കേട്ടോ. രാവിലെ ഇടുന്നത്, കല്യാണത്തിന്റെ അന്ന് ഇടുന്ന ഒരു എന്താ ഷെർവാണിയാണ്. അപ്പോ ഷെർവാണി പട്ടുവിന് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഇതല്ല, ഈ ഒരു പാറ്റേൺ തന്നെയല്ല ഒന്നും ആൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇതിന്റെ പാന്റ് ഉണ്ടല്ലോ, പട്ടിയാല പാന്റാണ് വരുന്നത്. അപ്പൊ പട്ട് പറഞ്ഞ് എനിക്ക് എന്തായാലും ഇങ്ങനത്തെ ഡ്രസ്സൊന്നും വേണ്ട, എനിക്ക് ജീൻസും ഷർട്ട് അല്ലെങ്കിൽ ജീൻസും ടീഷർട്ടും മതി എന്നുള്ള വാശിയൊക്കെ ഉണ്ടായി. അങ്ങനെ പിന്നെ ഞങ്ങൾ പറഞ്ഞു കല്യാണത്തിന് എന്തായാലും ഇങ്ങനത്തെ ഒന്നും പറ്റില്ല, എത്നിക് വേറെ ഒക്കെ ഇടണം, എന്നാലും ഡ്രസ്സ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത്. പക്ഷെ ആൾക്ക് പാന്റ് ഇപ്പോഴും വലിയ ഓക്കെ അല്ല. ഇനിയിപ്പോ നാട്ടിലെത്തി മറ്റു അനിയന്റെ കുട്ടികളൊക്കെ ഇടുന്ന കാണുമ്പോ അവന് ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ പാന്റ് പട്ടിയാല പാന്റാണ് കേട്ടോ, ഈ ഒരു കളറിൽ വരുന്ന സെയിം ഈ കളറിന്റെ തന്നെ പോക്കറ്റിൽ ഇത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് പട്ടുവിനെ നോക്കി, കൊറേയൊക്കെ ഞാൻ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ ചാത്തൻ കളേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ തമിഴ് ടച്ചുള്ള ഷെർവാണികളായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഒരു ക്രീം കളറിൽ ഓക്കെ ആക്കി, ഓക്കെ ആയിരുന്നു. പക്ഷെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരണമല്ലോ, അത് കിട്ടിയിരുന്നില്ല. അങ്ങനെ ഫൈനലി പർച്ചേസ് ചെയ്യേണ്ട, അവിടെ നിന്ന് പട്ടുവിനെ എടുക്കണ്ടെന്ന് വെച്ചിട്ട് തിരിച്ചു പോരാ നേരത്താണ് ഒരു ഡോളിനെ മാനിക്യൂനൊരു ആൺകുട്ടി ഒരു ബോയ് മാനിക്യൂനെ ഇടിച്ചു നിർത്തിയിട്ട് കണ്ടത്, ഇത് കണ്ടത് കേട്ടോ. അത് വെഡിങ് സെക്ഷനിലായിരുന്നു. അപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല, കണ്ണടച്ച് വാങ്ങിച്ചു. അത്രയും നന്നായിട്ടുണ്ട്, അത്ര ഇഷ്ടപ്പെട്ടു നമുക്ക്. അപ്പൊ ഫുൾ സ്ലീവ് ഒക്കെ ആണ് കേട്ടോ. പിന്നെ മെറ്റീരിയലും സൂപ്പറാണ്. ഉൾഭാഗത്തെ മെറ്റീരിയൽ എങ്ങനെയാന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന, അതായത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. അപ്പൊ അതും കൂടി നമ്മൾ നോക്കിയിട്ടുണ്ടായി, കാരണം ഇവര് ഈ ഫംഗ്ഷൻ എൻറ്റയർ ഫംഗ്ഷൻ ഇട്ടുണ്ട് നടക്കുന്ന ഡ്രസ്സാണ്, അപ്പൊ അവർക്കത് ഇറിറ്റേറ്റിംഗ് ആവാൻ പാടില്ല. അപ്പൊ അതും നല്ലൊരു ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു കാര്യമാണ്. പിന്നെ എന്താ, വെയിറ്റും ഇല്ല അധികം, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. പട്ടുവിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇട്ടുണ്ട് നടക്കാം. ഇപ്പൊ കംഫർട്ടനസ് ആണ് നമ്മൾ കൂടുതൽ നോക്കിയത്. പിന്നെ കളറ് കുറച്ച് ലൈറ്റ് ആണ്, വളരെ ചെറിയ രീതിയിലൊക്കെ കറയൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് എടുത്ത് കാണിക്കും. അപ്പൊ ഇത് നമ്മള് കുറച്ച് നല്ലൊരു എന്താ പറയാ, നല്ലൊരു സെലക്ഷൻ ആയിട്ട് ഞങ്ങൾക്ക് തോന്നി. ഇതാണ് കേട്ടോ പട്ടുവിന്റെ റിസപ്ഷന്റെ ഡ്രസ്സ്. ഈ ഒരു കളറ് കണ്ടിട്ടാണ് നമ്മൾ എടുത്തത്. ഇതിന്റെ മേലെ വേറൊരു കോട്ടും കൂടി വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഉള്ളിൽ വൈറ്റ് ഷർട്ടും പിന്നെ കഴുത്തിലൊരു ബോ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറത്താണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ലീവ്ലെസ് ആയിട്ടുള്ള കോട്ട് ഉണ്ട്. പിന്നെ അതിന്റെ മേലെ വരുന്നതാണ് ഈ ഒരു കോട്ട് കേട്ടോ, ഈ ഒരു ഫുൾ കോട്ട് കണ്ടോ. ഇങ്ങനെ ഒരു ഫുൾ കോട്ടാണ് പട്ടുന്റെ ഏറ്റവും പുറത്ത് വരുന്ന ഔട്ട്ഫിറ്റ്. അപ്പോ സെയിം കളർ തന്നെയാണ്. പിന്നെ ഇതിന്റെയൊക്കെ ക്ലോത്ത് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ, കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽ ഒന്നുമല്ല. പിന്നെ പട്ടുവിന് ചൂടെടുക്കാണെന്നുണ്ടെങ്കിൽ ആ പുറത്തുള്ള കോട്ട് മാറ്റിയിട്ട് അകത്തെ കോട്ട് മാത്രമായിട്ട് ഇടാം. ഇനി പിന്നെയും ചൂടെടുക്കുകയാണെങ്കിൽ ഷർട്ട് മാത്രമായിട്ട് ഇടാം. അപ്പൊ ഫർദർ യൂസിനും നമുക്ക് ഇതെടുക്കാം, കാരണം വൈറ്റ് ഷർട്ട് പിന്നീടായാലും യൂസ് ചെയ്യാം. പിന്നീട് ഫംഗ്ഷൻ വന്നാലും പുറത്തെ കോട്ട് ഇടാതെ അകത്തെ കോട്ട് മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഇതിന്റെ പാന്റ് ഞങ്ങൾക്ക് ഡൗട്ടായി, കാരണം ബ്ലാക്ക് കളറാണ്, ഒരു ബ്ലാക്ക് കളർ, പക്ക ബ്ലാക്ക് കളർ പാന്റാണ്. സോ ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായി, ബ്ലാക്ക് ആവുമ്പോ അത്രയ്ക്ക് ഭംഗി ഉണ്ടാവുന്നു. പക്ഷെ എല്ലാം കൂടി ഇട്ട് വരുമ്പോ രസം ഉണ്ട് കേട്ടോ കാണാൻ. അപ്പോ ഈ ഒരു ഡ്രസ്സും കുറേ നേരം എടുത്തു നമുക്ക് തപ്പിയെടുക്കാനായിട്ട്, കാരണം നമ്മളുടെ സ്യൂട്ടിൽ തന്നെ പല ഡിഫറെന്റ് മോഡൽസ് ഉണ്ട്. ചിലതൊക്കെ കുട്ടികളുടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായി,
കുറെ പതക്കമൊക്കെ പിടിപ്പിച്ചിട്ട് ആ ഒരു സ്യൂട്ടിന്റെ ഭംഗി തന്നെ കളയുന്ന രീതിയിൽ, അതുപോലെ ബ്രോക്കേഡിന്റെ ഒക്കെ മെറ്റീരിയൽ. ആൺകുട്ടികൾക്ക് അത് ആ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് തോന്നില്ല ബ്രോക്കേഡിന്റെ ഒക്കെ കൂട്ടൊക്കെ ആവുമ്പോ. അപ്പൊ കുറെ ഒക്കെ അങ്ങനെയായിരുന്നു. പിന്നെ കൂടുതലും 6+ ആയിട്ടുള്ള കുട്ടികൾക്കാണ്. പട്ടുവിന് ഇപ്പൊ 6 വയസ്സായിട്ടുള്ളൂ. എന്നാലും 5 to 6 ഡ്രസ് ആണ് നമ്മൾ എടുക്കുക 5 to 6 ഇയേഴ്സിന്റെ. പക്ഷേ 6+ ഉള്ള ഡ്രസ്സുകളിലാണ് കൂടുതലും കളക്ഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ പട്ടുവിന് അത് ലൂസായിരുന്നു. അപ്പൊ ഇതിന്റെ പാന്റ് മാത്രം ഞങ്ങൾക്ക് കുറച്ചൊരു ഇതായിട്ട് തോന്നി. പക്ഷെ എല്ലാം കൂടി ഇടുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് കാണാം. അപ്പൊ ഇതാണ് പാന്റ്. ഒരു ടിപ്പിക്കൽ ബ്ലാക്ക് പാന്റ് ആണ് വരുന്നത്. ഇതൊക്കെ സ്യൂട്ട് ആണെന്നുണ്ടെങ്കിലും ഒട്ടും ഹെവി അല്ല കേട്ടോ. വളരെ ലൈറ്റ് വെയിറ്റും ഒത്തിരി സ്മൂത്തും ആണ്. കുട്ടികൾക്ക് ഒരു ഇറിറ്റേഷനും തോന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി ഞാൻ വാസുവിന്റെ രാവിലത്തെ മുഹൂർത്തം ലുക്ക് കാണിച്ചുതരാം. ഇത് വാസുവിന്റെ കുർത്ത നിങ്ങൾ കോത്തീസ് വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഈ ഒരു കളറാണ് കിട്ടിയത്. ഇത് ഡബിൾ കളർ ആണ് കേട്ടോ. ഷോപ്പിൽ വെച്ചിട്ട് നമുക്ക് നോക്കിയപ്പോ മനസ്സിലായില്ല ഈ ഒരു ചന്ദന കളർ തന്നെയാണ് ഫുൾ വരുന്നതെന്ന് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ഒന്നിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും കൂടി വരുന്നുണ്ട്. ഇത് ഓട്ടോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ കുർത്തയാണ്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ ഒരു പീസ് മാത്രമേ ഉണ്ടായുള്ളൂ. ഇത് കുറച്ച് ലൂസാണ്. അത് കാരണം വീട്ടിൽ കൊണ്ടുപോയിട്ട് ഓൾട്ടർ ചെയ്യണം. ഇവിടെ ടൈലർമാരോടൊക്കെ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് ആണുങ്ങളുടെ കുർത്ത ഓൾട്ടർ ചെയ്യില്ല എന്നാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഷോൾഡറിന്റെ ഭാഗം അഴിക്കാനും കയറ്റി അടിക്കാനും ഒക്കെ സ്പേസ് ഉണ്ട്, മീൻസ് തുണിയുണ്ട്. ചിലർ പറഞ്ഞു ഇങ്ങനെയാണ് കുർത്ത ഇടാന്ന്. പക്ഷെ ഓക്കെ, ലൂസിലാണ് നമ്മൾ കുർത്ത ഇടാം. പക്ഷെ ഒരുപാട് അങ്ങോട്ട് ലൂസായി കഴിഞ്ഞാലും രസം ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് കേട്ടോ വാസന. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. ഇതൊരു ടിപ്പിക്കൽ കുർത്തയാണ്, സെയിം ഈ ഒരു കളറിൽ വരുന്നത്. ഇനി വാസുവിന്റെ റിസപ്ഷൻ ലുക്ക് കാണിക്കാം. അതും ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ റിസപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് പാന്റ് ആണ്. അപ്പൊ പാന്റ് ഞാൻ കാണിക്കുന്നില്ല, ഒരു ഷിനോ പാന്റ് ആണ് കേട്ടോ. ഷിനോസ് പാന്റ് ആണ്. പിന്നെ ആഷ് കളറ് 2 ഷർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോ രണ്ടും ഇഷ്ടപ്പെട്ടു വാസുന. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും രണ്ടും എടുത്തോ, നമുക്ക് ഏതാണ് അപ്പോ ഇട്ടിട്ട് നല്ലതെന്ന് തോന്നുന്നത്, അപ്പോഴത്തെ സമയം സന്ദർഭമൊക്കെ അനുസരിച്ച് നമ്മൾ നേരെ കുട്ടി പ്ലാൻ ചെയ്താൽ അപ്പൊ നമ്മളെ മൈൻഡ് ചേഞ്ച് ആവും അല്ലെ. അപ്പൊ രണ്ടെണ്ണം എടുത്തു. ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് സ്യൂട്ട് ആവുന്നതെന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് ഇടാം. പിന്നെ ഈ ഒരു ഷർട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. നല്ല സ്പൺ പോലത്തെ മെറ്റീരിയൽ ആണ് കേട്ടോ, വളരെ സോഫ്റ്റ് ആണ്. പിന്നെ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഷർട്ടിനെ അപേക്ഷിച്ച് എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ കളറും എനിക്ക് ഇത് തന്നെയാണ് കൂടുതൽ ഇഷ്ടമായത്. ഇനി ആ ഒരു ടൈമിൽ ഏതാണോ ഓക്കെ എന്ന് വെച്ചാൽ അത് ഇടാന്ന് വിചാരിച്ചു. പിന്നെ കല്യാണത്തിന്റെ വ്ളോഗ് ഞാൻ എടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിലെ മാരേജ് ആയതുകൊണ്ട് തന്നെ എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുന്ന അറിയില്ല. എന്നാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ. ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്നതിനേക്കാളും ഇട്ടിട്ട് കാണിക്കുമ്പോൾ അതൊരു വ്യത്യാസമല്ലേ. അപ്പൊ വിശേഷങ്ങളൊക്കെ ഞാൻ, അതായത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ കാണിക്കണം എന്നൊക്കെ ഉണ്ട്. നടക്കുമെന്ന് അറിയില്ല. പറ്റാണെന്ന് വെച്ചാൽ ഞാൻ വ്ളോഗ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഞങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തത് എന്റെ ലെഹങ്കയുടെ സെക്ഷനിലായിരുന്നു. സാരിയൊക്കെ ലെഹങ്കനെ വെച്ച് നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് കിട്ടി. പക്ഷെ ലെഹങ്ക എന്താന്ന് വെച്ചാൽ, ലെഹങ്ക ഒക്കെ ഭയങ്കര ഹൈ റേഞ്ചിൽ വരുന്ന ലെഹങ്കാസ് ആയിരുന്നു. 30,000 റേഞ്ചിലൊക്കെ വരുന്നത്. അപ്പൊ ഞാൻ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ. ബിക്കോസ് അത്ര റേഞ്ചിലൊന്നും നമുക്ക് റിസപ്ഷന് വേണ്ടിട്ട് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് ബ്രൈഡിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ സാരീനേക്കാളും എനിക്ക് റേറ്റ് വന്നത് ലെഹങ്കയ്ക്കാണ് കേട്ടോ. കാരണം ഒന്നും ഇഷ്ടപ്പെടുന്നുണ്ടായില്ല. മിക്കതൊക്കെ ഒരു ടിപ്പിക്കൽ ലെഹങ്കയായിരുന്നു, സാധാരണ സീക്വൻഷ്യൽ വർക്കൊക്കെ ആയിട്ട്. അങ്ങനെ ഫൈനലി എനിക്ക് ഒരു ഡിസൈനർ പീസ് കിട്ടി. ഒരു വൈറ്റ് ആൻഡ് ബ്ലൂവിലാണ് വരുന്നത്. അപ്പോ ഇതെല്ലാം എന്താ പറയാ, ഒറ്റ പീസുകൾ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പൊ ബ്ലൗസ് ഓൾറെഡി സ്റ്റിച്ചഡ് ആയതുകൊണ്ട് തന്നെ എക്സാക്ട് എനിക്ക് വേണ്ടി തയ്ച്ച പോലെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കിപ്പോ എനിക്ക് കുറച്ചും കൂടി വണ്ണുണ്ടെന്നുണ്ടെങ്കിൽ നടക്കില്ലായിരുന്നു. കാരണം ഇതിന്റെ നെക്സ്റ്റ് സൈസ് അവൈലബിൾ അല്ലായിരുന്നു. അതുപോലെ ഇതിന്റെ താഴത്തെ സൈസും ഇല്ല, ഒറ്റൊരു പീസേ വരുള്ളൂ. അത് അവര് യുണീക്ക് ആയിട്ട് ചെയ്യണതാണ്. അപ്പൊ ഇതാണ് അതിന്റെ ബ്ലൗസ്. ഇത് ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്, അതായത് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് ഡിസൈനർ ബ്ലൗസിന് വരുന്നത്. പാവാട വന്നിട്ട് സ്കേർട്ട് വന്നിട്ട് രണ്ട് കോമ്പിനേഷനാണ്. ഒരു ലൈറ്റ് ബ്ലൂ മേലെയും ഡാർക്ക് ബ്ലൂ താഴെയും. ഓക്കെ, ഫുൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ വരുന്നത്. നല്ല ഹെവിയാണ്. നമുക്ക് ഇടുമ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കംഫർട്ടബിൾ അല്ല, ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. സാരിയിലും ഇതുപോലത്തെ വേറിലൊന്നും ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. പക്ഷേ നമ്മൾ ഫംഗ്ഷന് പോകുമ്പോൾ സംഭവ മാനേജിങ് അല്ലാതെ എന്താ ചെയ്യാം. അപ്പോ രാവിലെ സാരി ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷെ ഇത് റിസപ്ഷന് നല്ല വെയിറ്റ് ഉള്ള ഡ്രസ്സാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇതിന്റെ അടിയിലൊക്കെ നെറ്റൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു വിരിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട്, വിരിഞ്ഞല്ല ഏകദേശം നമ്മളുടെ വേസ്റ്റിന്റെ അവിടെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് താഴേക്ക് വരും തോറും ഇങ്ങനെ വിരിഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ താഴത്തെ ഭാഗം വിരിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നെറ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇവര്. അപ്പൊ ഇതാണ് എന്റെ റിസപ്ഷൻ ലുക്ക്. പറ്റാന്ന് വെച്ചാൽ ഞാൻ കല്യാണത്തിന്റെ വ്ളോഗ് എടുക്കാം.
ഷെയർ ചെയ്യാം നിങ്ങളായിട്ട്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്താ ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം. ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. ബൈ ബൈ, ടാറ്റാ.